ഇന്നലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരത്തിലാണ്. എനിക്കൊപ്പം ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത മരിച്ച കുട്ടിയുടെ സഹപാഠികൾ ചിലരുണ്ട്. അവരുന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ സ്ഥാപനത്തിലെ HOD ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ കുട്ടി മരിച്ച ദിവസം എന്ത് തരത്തിലുള്ള ഹരാസ്മെന്റ് ശ്രദ്ധയ്ക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അവള് മടിച്ച് അവള് നമ്മള് പറഞ്ഞോടെ റൂമിൽ പോയി വന്നപ്പോ അതിന് മുന്നേ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. കളിച്ച് തിരിച്ചു നിന്നതാ. നാലാമത്തെ അവർ ഞങ്ങൾ ക്ലാസ് കട്ടിയത് ഇറങ്ങിയപ്പോ വരുന്നു ചോദിച്ചപ്പോ ഇല്ല, എനിക്ക് അറ്റൻഡൻസ് കുറവാണ്. ആയിരുന്നു കുട്ടിയുടെ ആത്മഹത്യ ഉണ്ടാവും. അന്ന് അന്ന് എപ്പോഴാണ് ഈ HOD റൂമിൽ വെച്ച് ഇത്തരത്തിൽ ഹരാസ്മെന്റ് ഉണ്ടായെന്ന് പറഞ്ഞു? ഉച്ച കഴിഞ്ഞ് ലാബ് ടൈമിൽ ഒരു രണ്ടര ഞങ്ങൾക്ക് 1:30 to 4:30 വരെയാണ് ലാബ്. ആ ഒരു 2:30 സമയത്തിനാണ് HOD റൂമിലേക്ക് വിളിപ്പിച്ചത്. ഈ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാനേജ്മെന്റ് അവർക്ക് അതിന്റെ ശക്തിയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ വിളിച്ച് ഓരോന്നും പറയും. ഫസ്റ്റ് ഇയർ അവിടെ ഫോൺ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അവളൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയർ മൊത്തം സപ്ലൈ ഉള്ള ആളിപ്പം ഈ സെമിലൊക്കെ 2 പാസ്സാണ്. എന്നിട്ട് എന്തിനാ അവൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇവര് സപ്ലൈയുടെ റീസൺ പറയുന്നത്, സപ്ലൈയുടെ റീസൺ ആണ് മാനേജ്മെന്റ് പറയുന്നത്. മൊബൈലിൽ അവർ റീസൺ ആയിട്ട് അവർ പറയുന്നില്ല. അവളുടെ അച്ഛൻ വരെ പറഞ്ഞല്ലോ സപ്ലൈ കിട്ടി അവൾ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അവൾ അങ്ങനെയുള്ള കുറച്ചല്ലെന്ന്. ഇതിനുശേഷം, അതായത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ എന്തൊരു ഫൗൾ പ്ലേ നടന്നു പരാതി നിങ്ങൾ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അവള് സൂയിസൈഡ് ചെയ്ത് ഹാങ് ചെയ്തിട്ടാണ് അവൾ ഇവിടുന്ന് കൊണ്ടുപോയത്. വാർഡൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു അവള് കുഴഞ്ഞു വീണത്, ഗ്ലൂക്കോസ് അവൾക്ക് കൊടുത്തു. കഴുത്താലെ പാട് കണ്ടാണ് ഡോക്ടർമാര് മനസ്സിലാക്കണത്. അതായത് നേരത്തെ ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ എന്ത് കള്ളം ഈ മാനേജ്മെന്റ് ഭാഗത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? അവള് കൊഴഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. കൊഴഞ്ഞു വീണിട്ട് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് അവൾക്ക് കൊടുത്തത്. എന്നിട്ട് അവള് ഷിവർ ചെയ്ത് അവൾക്ക് പൾസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവര് സത്യം പറഞ്ഞില്ല. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു എന്താണ് ശരിക്കും നടന്നത്. അപ്പോഴാണ് അവര് പറയുന്നത് ഹാങ് ചെയ്തതാണെന്ന്. ഒരു ചെലപ്പം നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അവൾ ചെലപ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞിട്ടാണ് അവർ ICU വെന്റിലേറ്ററിലും കയറ്റുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും പറഞ്ഞത് കുഴഞ്ഞു വീണതാണ്. ഈ പൂഞ്ഞു മരിച്ചില്ല, ചിലപ്പോ അവളിപ്പോ നമ്മളോട് ഉണ്ടായിരുന്നേ. ഇപ്പോ നിങ്ങൾ ഈ കോളേജിലെ പ്രിൻസിപ്പളായിട്ടോ മറ്റു മാനേജ്മെന്റ് ആരെങ്കിലും ഞങ്ങളാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അവള് ചാവാതെ പോവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അവരുടെ കൂടെ ഇരിക്കാതെ അവർക്കുള്ള പോലെ തന്നെ അതിന് ഉത്തരവാദിത്തം ഞങ്ങൾ പിള്ളേർക്കുണ്ടെന്നാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞത്. വിശ്വസിച്ചിട്ട് ആ പാരന്റ്സ് നമ്മളെ ഇങ്ങോട്ട് വിടും അല്ലെ? നമ്മളെ വിശ്വസിച്ചിട്ടല്ല. കൊറേ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ദൈവത്തിന്റെ മാലാകമാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് കുറ്റബോധം ഇല്ല ഇതിന്റെ പേരില്. അവർക്ക് അവര് ചെലപ്പോ ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ അവൾ ചെലപ്പോ നമ്മുടെ കൂടെ ഉണ്ടാവേനു. ആരെങ്കിലും അറിഞ്ഞു അവള് വെള്ളിയാഴ്ച ഉച്ച വൈകുന്നേരം വരെ കണ്ട കുട്ടീനെ ഇന്ന് ഞങ്ങൾ കാണാനില്ല. വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നത്, ഏതൊക്കെ അധ്യാപകർക്കെതിരെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പരാതി ഉള്ളത്? HOD ഫോണ് പിടിച്ച ജോസ്ലി മിസ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളോട് നിങ്ങളും കൂടി ഇതിന് കാരണക്കാരാണെന്ന് പറഞ്ഞ അഞ്ജന എന്ന് പറഞ്ഞ മിസ്സും പിന്നെ അതേപോലെ തന്നെ ആര്യ എന്ന് പറഞ്ഞ മിസ്സും അവർ വ്യക്തമായിട്ട് ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളും അതിന് കാരണമാണെന്ന്. അധ്യാപകരുടെ ഹരാസ്മെന്റ്, ഈ അധ്യാപകരുടെ ഹരാസ്മെന്റ് എല്ലാ വിദ്യാർത്ഥികളോടും ഒരേ തരത്തിലുണ്ട്. അവരഴിച്ച് ബാക്കിയുള്ളവരോടൊക്കെ അവർക്ക് ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. പരാതികൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മാനേജറിന്. ഞാൻ 2 കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ കംപ്ലൈന്റ് ഒരു എന്തായി എന്നുപോലെ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഞാൻ ഈ ബായ സിസ്റ്ററിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മാനേജറിന്. എന്നോട് അത് അതിന്റെ ഒരു കാര്യം എന്നോട് ഇതുവരെ സംസാരിച്ചില്ല. ഇതൊന്നും ഇവിടെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ചേട്ടാ, ഞങ്ങളിപ്പോ ഇത് ഇത്രയും പേര് ഇത്രയും പ്രതിഷേധിച്ച് ഇതിന്റെ പേരിൽ ചിലപ്പോ നാളെ ഞങ്ങൾ ഈ കോളേജിൽ നിന്ന് സസ്പെൻഷനോ ഡിസ്മിസോ. ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ സീരിയസ് എക്സാമും ഞങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഇവർ കുറയ്ക്കും. പിന്നെ അതേപോലെ ഞങ്ങളുടെ ലാബ് എക്സാമിന് ഇവർ തോൽപ്പിക്കും. അനുഭവം ഉണ്ട്. അതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് പേടിച്ചിരിക്കുന്നത്. ആ തരത്തിൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കുന്നവരുള്ള ആ തരത്തിലുള്ള പ്രതികാരം ലാബ് എക്സാമിന് ടീച്ചറിന് ലാബ് എക്സാമിന് തോൽപ്പിച്ചിട്ട് വരേണ്ടത് അതിനുള്ള ആൾക്കാർ വരെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ലാബ് എക്സാമിന് വരെ ഞങ്ങൾക്ക് അറിയൊരു കുട്ടിയെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ ചോദ്യം നിങ്ങൾ ഈ പരാതി നിരന്തരമായി കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹരാസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പോലീസ് നിങ്ങളിലേക്ക് മൊഴി എടുത്തിട്ടുണ്ട്.
ഞങ്ങളുടെ കോഴിയൊന്നും എടുത്തിട്ടില്ല. കാരണം ഇവിടെ ആരും വന്നിട്ടുമില്ല, ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ഇതുവരെ രണ്ടു ദിവസം ആരും ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയ ദിവസമില്ലേ, അവിടെ ഞാനും ഇവനുമാണ് ആദ്യം അവിടെ ചെന്നെ. ഹോസ്പിറ്റലിൽ പോകണം നിങ്ങൾ? ഞങ്ങളല്ല കൊണ്ടുപോയി, ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നെ ഇവിടെ ജിൻസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ആ അച്ഛൻ ഞങ്ങളെ കണ്ടു, ഒപ്പ തന്നെ പുള്ളി ഓടി അകത്തോട്ട് കയറി. എന്നിട്ട് ഞങ്ങൾ ഇത് അന്വേഷിച്ച് അകത്ത് കയറിയപ്പോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ നടന്ന സംഭവം പറഞ്ഞു. പിന്നെ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി ചെന്നപ്പോ അവിടെ കൊണ്ടുവന്ന സിസ്റ്ററും ഇതും ചുമ്മാ ജോളി അടിച്ച് ചിരിച്ചു കളിച്ചിരിക്കുക. ആ സിസ്റ്ററാണ് ആശുപത്രി കുഴഞ്ഞു വീണതാണെന്ന് പറഞ്ഞു. ആ സിസ്റ്ററിനൊപ്പം ഉണ്ടായ വേറൊരു വാർഡൻ ഉണ്ട്. ഇത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളവിടെ നിന്നപ്പോ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ റൂമില്, ഇവിടെ കയറ്റിയപ്പോ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ റൂമിനകത്ത്. ആ ചേട്ടൻ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ കാര്യം പറഞ്ഞു. ആ ചേട്ടൻ അവിടെ റൂമിനകത്ത് എന്തോ ഒരു ആക്സിഡന്റ് കേസായിട്ട് വന്നതാണ്. അപ്പൊ ഇവരെ കയറ്റിയപ്പോ പെട്ടെന്ന് എങ്ങനെ എമർജൻസി ഒരു കയറ്റിയപ്പോ ഈ പുള്ളി അകത്ത് പെട്ടുപോയി. അപ്പൊ ആ പുള്ളി എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ആ പുള്ളി എവിടെ വന്നാലും ഇത് പറയാന്ന് പറഞ്ഞു. ആ പുള്ളി കുട്ടിയുടെ വീട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളു. അപ്പൊ ആ പുള്ളി പറഞ്ഞാണ് ആ പുള്ളി ഇവിടെ ഉണ്ടായി ഇത് വന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ആ വാർഡനാണ്, അതായത് സിസ്റ്റർ അല്ല വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ശിവറിയാണ് പറഞ്ഞിരുന്നു കുഴഞ്ഞു വീണാന്ന്. അപ്പൊ ഇവർ അതനുസരിച്ച് ഒരു ട്രീറ്റ്മെന്റ് നടത്തി. അതിന് കഴുത്തിലെ പാട് കണ്ടായിരുന്നു ഇവിടെ നഴ്സുമാര്. അങ്ങനെ കുറെ ചോദിച്ച് പോലീസിന്റെ ഒരു ഇത് കിട്ടിയപ്പോഴാണ് ഇവർ പറഞ്ഞത് ഹാങ് ചെയ്തതാണ്. അപ്പത്തേക്കും അവളുടെ പൾസ് പോയായിരുന്നു. ഇതാണ് ആ ചേട്ടൻ ഞങ്ങളുടെ ഈ കാര്യം പറഞ്ഞാണ്. ഇത് ചോദിക്കുമ്പോ ഇത് അവർക്ക് അറിയില്ല. ഇവര് പറയണേ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരവിടെ ഫസ്റ്റ് ഒരു ഇത് ചീറ്റ് എഴുതും, എന്ത് കാരണം കൊണ്ടാണ് കൊണ്ടുവന്നേ അത് നിങ്ങൾ നോക്ക്, അവിടെ കുഴഞ്ഞു പോയിട്ടാണോ ഹാങ് ചെയ്താണോ, 15 രൂപ കൊടുത്ത് ആ ചീറ്റ് നിങ്ങക്ക് മേടിക്കാം, അത് നോക്കി എങ്ങനെയാന്ന് തിരക്കാൻ, അതാണ് അവർ പറയുന്നത്. അവർക്ക് ഒരു ഇതും ഞങ്ങൾക്ക് ആ സിസ്റ്ററിന്റെ നിന്നും ആ വാർഡൻ ജിൻസ് അച്ഛൻ പിന്നെ ആ രണ്ട് ടീച്ചർമാരുടെ നിന്നും ഞങ്ങൾക്ക് ഉത്തരം കിട്ടും. കാഞ്ഞിരപ്പള്ളിയിൽ അമൽജ്യോതി കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം, അതായത് ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വം ഈ പിള്ളേരുടെ വാക്കിൽ നിന്നും ആ കോളേജിലെ ഓരോ സിസ്റ്റർമാരും ഫാദറും അങ്ങനെയുള്ള എല്ലാവരുമാണെന്ന് പക്കയായിട്ട് തെളിയുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? അവരുടെയൊക്കെ ആ ഒരു ഒരു എന്തു പറയാം, പിള്ളേരെ ഒരുമാതിരി പിടിച്ച് മുറുക്കിയുള്ള സ്വഭാവം ആ കോളേജിലുണ്ട്. കട്ട സ്ട്രിക്റ്റ്, അത് ഈ പിള്ളേരുടെ വാക്കിൽ നിന്നെ കേൾക്കാം. ആ ഒരു ഇത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മരണമെന്ന് ഇതിൽ പരം വേറെ ഇനി ഒന്നും നമുക്ക് കേൾക്കാനില്ല. മനസ്സിലായോ? ആ ഒരു അവിടുത്തെ സ്ട്രിക്റ്റും കാര്യങ്ങളും, പിന്നെ അതുപോലെ ആശുപത്രി കൊണ്ടുപോയിട്ട് ആ കുട്ടി കുഴഞ്ഞു വീണതാണെന്നാണ് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും വാർഡനും ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവിടെ ഡോക്ടർമാരടുത്ത്. പിന്നെ കഴുത്തിലെ പാട് കണ്ടിട്ടാണ് അത് ഹാങ് ചെയ്തതാണെന്ന് മനസ്സിലായത്. മനസ്സിലായോ? അപ്പോൾ അത്രയും ഉത്തരവാദിത്വമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അത് നമുക്കിവിടെ നിന്ന് പക്കയായിട്ട് ഇപ്പം തെളിയുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഓരോ കോളേജിലെ ടീച്ചർമാരെ വിശ്വസിച്ചാണ് ഇവിടെ മാതാപിതാക്കൾ വിടുന്നത്. ടീച്ചർമാരും അവിടെ പഠിപ്പിക്കുന്നവരും അവിടുത്തെ മാനേജ്മെൻറ്റിനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇവിടെ നിന്ന് പിള്ളേരെ പറഞ്ഞു വിടുന്നത്. സത്യം പറയാല്ല, ഉള്ള കാര്യം പറയാല്ല. ചില സമയം നമ്മൾ പിള്ളേർ പറയണത് എന്തെന്ന് പോലും പിള്ളേർ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്നൊന്നും വീട്ടുകാർ നോക്കത്തില്ല. അങ്ങനെ വരെ ഉണ്ട്. മനസ്സിലായോ? കോളേജിലുള്ള ടീച്ചർമാരോ സ്കൂളിലുള്ള ടീച്ചർമാരോ ഒക്കെ പറയണതാണ് സത്യവാക്യമെന്ന് നമ്മൾ ചില മാതാപിതാക്കൾ അങ്ങ് വിചാരിക്കാറുണ്ട്. പിള്ളേരുടെ സൈഡ് പോലും കേൾക്കത്തില്ല. അതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം. പിന്നെ സൂയിസൈഡ് എന്ന് പറയുന്ന സാധനം ചെയ്യുന്നതോടെ എനിക്ക് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത് ഭയങ്കര എതിർപ്പുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നം വന്നാലും നമ്മൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ലെന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് ഈ കുട്ടി ഇപ്പോൾ ചെയ്തു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കേണ്ട സംഭവിച്ചു. പക്ഷേ ഈ കോളേജിന് നേരെ എന്തൊക്കെ രീതിയിലൊക്കെ പ്രതിഷേധിക്കാൻ പറ്റും, നിയമ നടപടികൾ എടുക്കാൻ പറ്റും, അതൊക്കെ അങ്ങ് എടുക്കുക. അതാണ് ഇനി പോലീസിനും നമ്മുടെ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പോലീസ് പോലും തിരിഞ്ഞ് നോക്കിയില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ പിള്ളേർ പറയുന്നുണ്ട്. അത് ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഹോൾഡും പണം ബലവും ഒക്കെ തന്നെയാണ്. മനസ്സിലായോ? ഓരോ കോളേജുകളിൽ ഇങ്ങനെയൊക്കെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രോങ്ങും അവരുടെ പണം ബലവും ഒക്കെ കൊണ്ട് പോലീസുകാരും പാർട്ടിക്കാരും ഒക്കെ ചിലപ്പോൾ ഇടപെട്ടില്ല എന്ന് വരും. ഇതുപോലത്തെ കേസൊക്കെ ടേച്ച് മാച്ചങ്ങ് കളയാൻ നോക്കും. പക്ഷെ പിള്ളേർ കട്ടയ്ക്ക് നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കേസിന് ഈ കുട്ടിയുടെ ഈ ശ്രദ്ധ സതീഷിൻ്റെ മരണത്തിന് ഉത്തരവാദികളെ എല്ലാത്തിനെയും നിയമ നടപടികൾ എടുക്കണം എല്ലാ രീതിയിലും. അതുവരെ നിങ്ങൾ ആരും ക്ലാസ്സിൽ കയറരുത്. പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത്? ഇങ്ങനെയുള്ളവരൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാ പോയി പഠിക്കുന്നത്? അതിലും ഭേദമല്ല പണിക്കും പോകണതാണ് നല്ലത്, ഉള്ള കാര്യം പറയാനല്ല. എന്തിനാ ഇങ്ങനെയുള്ളതിൻ്റെ ഇടയിൽ പോയി പഠിക്കുന്നത്? ഇതൊക്കെ അധ്യാപകരാണോ? വിദ്യ പറഞ്ഞു തരുന്നവരാണ് അധ്യാപകർ. എവിടെ ഇതൊക്കെ ഏത് തരത്തിൽ ആശുപത്രി കൊണ്ടുപോയപ്പം കുഴഞ്ഞു വീഴുന്നതന്നെ. എന്താ അവർ അവിടെ നോക്കിയത്? അവരുടെ കോളേജിൻ്റെ അഭിമാനം അതാണ് അവർ നോക്കിയത്. മനസ്സിലായ? അതാണ് നോക്കിയത്. അല്ലാതെ ആ കുട്ടി എന്ത് സംഭവിച്ചു എന്തൊന്നുമില്ല, മനുഷ്യത്വം ഒന്നുമില്ല. അധ്യാപകരാണ് അവിടെ നിന്ന് കൊണ്ടുപോയവരെ, സിസ്റ്ററും വാർഡനും ഒക്കെയാ.
അവര് അവിടെ കോളേജിന്റെ പേരാണ് നോക്കിയത്, അല്ലാതെ പേര് കളയാതിരിക്കാനാണ് നോക്കിയത്, അല്ലാതെ കുട്ടിയുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ആരും നോക്കിയില്ല അവിടെ. ഇതൊക്കെയാണ് കാലം. ഈ നിയമ നടപടികൾ കറക്റ്റായിട്ട് എടുക്കുക, കോളേജ് പൂട്ടണമെങ്കിൽ പൂട്ടുക, അമ്മാതിരി കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തിനിങ്ങനെയൊക്കെ ഉള്ളതന്നെ വെച്ച് ഇത് ഇതൊക്കെ ഒരു എന്തോ കൂടുതൽ പറയാതിരിക്കുന്നു. ഇത് സത്യം ഞാൻ ഉള്ള കാര്യം പറയുന്നത്, പിള്ളേർ മാക്സിമം പ്രതിഷേധിക്കുക, ക്ലാസ്സിൽ കയറരുത്. ഇനിയിപ്പോൾ അവിടെ എന്തിനു പഠിക്കുന്നു, ഇങ്ങനെയുള്ളതിൻ്റെ ഇവരൊക്കെ പഠിപ്പിച്ച് തന്ന പാഠങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താവാനാണ്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഒരു ഒരു കാരണവശാലും ഇത് വെറുതെ ഇവിടെ വിടേണ്ട കേസല്ല. അധ്യാപകർ പോലും, അധ്യാപകർ എല്ലാം ഏതൊക്കെ രീതിയിലിട്ട് നിയമ നടപടികൾ നിയമപരമായി തന്നെ നീങ്ങുക, അത്ര എനിക്കിതിൽ മാക്സിമം പറയാനുള്ളത്.